ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരള പി എസ് സി ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ, അതായത് ആദ്യമായിട്ട് നടന്ന കേരള പി എസ് സി ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ രണ്ടാമത്തെ സ്റ്റേജിൽ, സെക്കൻഡ് സ്റ്റേജിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയാണ്. അതിൽ മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ഇതിന് മുൻപ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ കാണുക, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: ഒന്നിനും അൻപതിനും ഇടയിൽ ആറ് കൊണ്ട് നിശേഷം വരിക്കാവുന്നതും അക്കങ്ങളുടെ തുക ആറായി വരുന്നതുമായ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട്? അപ്പോൾ ചോദ്യം ഇതാണ്: ഒന്നിനും അൻപതിനും ഇടയിൽ ആറ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതും അക്കങ്ങളുടെ തുക ആറായതുമായ എത്ര സംഖ്യകളുണ്ടെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഒന്ന് മുതൽ എത്ര രണ്ടക്ക സംഖ്യകളുണ്ടെന്നുള്ളതാണ്. ഒന്ന് മുതൽ അൻപത് വരെയുള്ള സംഖ്യകളിൽ ആറ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതും അതിൻ്റെ അക്കങ്ങളുടെ തുക ആറ് വരുന്നതുമായ എത്ര രണ്ടക്ക സംഖ്യകളുണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നിനും അൻപതിനും, ഒന്ന് മുതൽ അൻപത് വരെ എന്ന് പറയുമ്പോൾ ഒന്നും അൻപതും വന്നു, അതിൽ രണ്ടക്ക സംഖ്യകളാണ് പറയുന്നത്. അപ്പോൾ എന്ത് വന്നു? ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള നമ്പർ ക്യാൻസലായി. പിന്നെ വരുന്നത് പത്ത് മുതൽ അൻപത് വരെയുള്ള സംഖ്യകളാണ്. അപ്പോൾ ഇതിനിടയിൽ ആറ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകൾ, അതുപോലെ അവരുടെ പദങ്ങളുടെ ആ ഒരു സംഖ്യയുടെ പദങ്ങളുടെ തുക ആറ് വരുന്നതുമായിട്ടുള്ള എത്ര സംഖ്യകൾ എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ആറ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകൾ ആറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആറ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന പത്തിന് മുന്നിലുള്ള സംഖ്യ, അതായത് ആറ് 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 ഒന്ന് ആറ്, പിന്നെ ആറ് രണ്ട് പന്ത്രണ്ടാണ് വരുന്നത്. അപ്പോൾ പത്തിന് പത്ത് മുതൽ നോക്കുമ്പോൾ ആദ്യം വരുന്നത് ആറിൻ്റെ മൾട്ടിപ്ലിക്കേഷനായിട്ട് വരുന്നത് പന്ത്രണ്ട്, പിന്നെ ആറ് മൂന്ന് പതിനെട്ട്, ആറ് നാല് ഇരുപത്തിനാല്, ആറഞ്ച് മുപ്പത്, ആറാറ് മുപ്പത്താറ്, ആറേഴ് നാൽപ്പത്തിരണ്ട്, ആറെട്ട് നാൽപ്പത്തി എട്ട്, ആറൊൻപത് അൻപത്തിനാല്. അപ്പോൾ അൻപതിന് ശേഷം വന്നു. അപ്പോൾ ഇത്രയാണ് ഇതിനിടയിൽ ആറ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകൾ വരുന്നത്. ഇനി ആറ് പദങ്ങളുടെ തുകയായിട്ട് വരണം. ഇതിൻ്റെ ഒന്നും രണ്ടും മൂന്നാണ്, അപ്പോൾ ഇത് വരില്ല. ഒന്ന് തൊട്ട് ഒൻപതാണ്, അതല്ല. രണ്ടും നാലും ആറ്, ഒന്ന് കിട്ടി. മൂന്നും പൂജ്യവും മൂന്ന്, അതല്ല. മൂന്നും ആറും ഒൻപത്, അതുമല്ല. നാലും രണ്ടും ആറ്, ഒന്നുകൂടി കിട്ടി. നാല് തൊട്ടും പന്ത്രണ്ട്. അപ്പോൾ എത്ര സംഖ്യകൾ? ഒന്ന് രണ്ട്. അതായത് ഒന്നിനും അൻപതിനും ഇടയിൽ ആറ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതും പദങ്ങളുടെ തുക ആറ് വരുന്നതുമായ രണ്ടക്ക സംഖ്യകൾ ഒന്ന് രണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് രണ്ടാണ്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, രണ്ട്. അടുത്ത ചോദ്യം: താഴെ കൊടുത്ത സംഖ്യകളിൽ പന്ത്രണ്ടിൻ്റെ ഗുണിതമേത്? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പന്ത്രണ്ടിൻ്റെ ഗുണിതം കണ്ടുപിടിക്കേണ്ടത് തന്നെ. അപ്പോൾ പന്ത്രണ്ടിൻ്റെ ഗുണിതം ഏതാണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പന്ത്രണ്ടിൻ്റെ ഒരു ഡിവിസിബിലിറ്റി റൂള് പോലെയുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഇതും ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്ഷനിൽ ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പന്ത്രണ്ടിൻ്റെ ഗുണിതം എന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ ഇതാണ്. അപ്പോൾ പന്ത്രണ്ടിൻ്റെ ഗുണിതം, പന്ത്രണ്ടിൻ്റെ ഡിവിസിബിലിറ്റി റൂള് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നാലിനോടും മൂന്ന് കൊണ്ടും, നാല് കൊണ്ടും മൂന്ന് കൊണ്ടും ഡിവിസിബിൾ ആകുന്ന ഏതൊരു സംഖ്യയും പന്ത്രണ്ട് കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ നാലിൻ്റെയും മൂന്നിൻ്റെയും ഡിവിസിബിലിറ്റി വെച്ചിട്ട് അതുകൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കിയാൽ മതി. ഇപ്പോൾ നാല് കൊണ്ടും മൂന്ന് കൊണ്ടും, അതായത് ഈ രണ്ട് സംഖ്യ കൊണ്ടും ഡിവിസിബിൾ ആവുന്ന സംഖ്യ മാത്രമാണ് പന്ത്രണ്ട് കൊണ്ടും ഡിവിസിബിൾ ആവുന്നത്. അപ്പോൾ നാല് കൊണ്ട് ഡിവിസിബിൾ, നാലിൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? ലാസ്റ്റ് ടു ഡിജിറ്റ് നാല് കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ സംഖ്യ മുഴുവനും നാല് കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ലാസ്റ്റ് ടു ഡിജിറ്റ് ഇവിടെ ഈ സംഖ്യ എടുക്കുകയാണെങ്കിൽ അറുപത്തിനാല്, അറുപത്തിനാല് നാല് കൊണ്ട് ഡിവിസിബിൾ ആയതുകൊണ്ട് ഈ സംഖ്യ മൊത്തം നാല് കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഇനി മൂന്നുകൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കാൻ, മൂന്നുകൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കണം. ഇവിടെ ആണെങ്കിൽ ആറ് മൂന്ന് ഒൻപത്, രണ്ട് പതിനൊന്ന്, ആറ് പതിനേഴ് നാല് ഇരുപത്തി ഒന്ന്. എന്നിട്ട് അത് മൂന്നുകൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കണം. ഇരുപത്തിയൊന്ന് മൂന്ന് കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ മൂന്ന് കൊണ്ടും ഈ സംഖ്യ ഡിവിസിബിൾ ആണെന്നാണ് അതിനർത്ഥം. അപ്പോൾ പന്ത്രണ്ട് കൊണ്ട് ഈ സംഖ്യ ഡിവിസിബിൾ ആണ്. അപ്പോൾ ആൻസർ എന്താണ് വരിക? ആൻസർ അറുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തി നാല്, ഇതാണ് ആൻസർ വരിക. അറുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തിനാലാണ് ആൻസർ വരിക. അപ്പോൾ ബാക്കി കൂടി സംശയമുള്ളവർക്ക് വേണ്ടി ഒന്ന് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിലെ ലാസ്റ്റ് ടു ഡിജിറ്റ് തൊണ്ണൂറ്റിരണ്ട്, തൊണ്ണൂറ്റിരണ്ട് നാല് കൊണ്ട് ഡിവിസിബിൾ ആണ്. അതായത് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നാല് രണ്ട് എട്ട് നാല് മൂന്ന് പന്ത്രണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ നാല് കൊണ്ട് ഈ സംഖ്യ ഡിവിസിബിൾ ആണ്. ഇനി മൂന്ന് കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കാൻ വേണ്ടിയിട്ട് അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കണം. മൂന്ന് ആറ് ഒൻപത്, രണ്ട് പതിനൊന്ന് ഒൻപത്, ഇരുപത്തിരണ്ട്, ഇരുപത്തിരണ്ട്. ഇരുപത്തിരണ്ട് മൂന്ന് കൊണ്ട് ഡിവിസിബിൾ അല്ല. അപ്പോൾ മൂന്ന് കൊണ്ട് ഡിവിസിബിൾ അല്ല. മൂന്ന് കൊണ്ട് നാല് കൊണ്ട് ഡിവിസിബിൾ ആയാലാണ് ആ സംഖ്യ മൊത്തം പന്ത്രണ്ട് കൊണ്ട് ഡിവിസിബിൾ ആകുന്നത്. അപ്പോൾ ഇത് പന്ത്രണ്ട് കൊണ്ട് ഡിവിസിബിൾ അല്ല. ഇനി ഇത് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ടു ഡിജിറ്റ് നാൽപ്പത്തി അഞ്ച്, അപ്പോൾ നാല് കൊണ്ട് ഡിവിസിബിൾ അല്ല.
നാലുകൊണ്ട് ഡിവിസിബിൾ അല്ലാത്തതുകൊണ്ട് പിന്നെ മൂന്നുകൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കണ്ട. രണ്ടും കൊണ്ടും ഡിവിസിബിൾ ആണെങ്കിൽ മാത്രമേ 12 ഡിവിസിബിൾ ആവുള്ളൂ. അപ്പോൾ ഇതുമല്ല ആൻസർ വരുന്നത്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ടു ഡിജിറ്റ് 25 ആണ്, നാലുകൊണ്ട് ഡിവിസിബിൾ അല്ല. അപ്പോൾ പിന്നെ മൂന്നിൻ്റെ നോക്കണ്ട. അപ്പോൾ ഇതും 12 ഡിവിസിബിൾ അല്ല. അപ്പോൾ ആൻസർ 63,264 ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 63,264 ആണ്. അടുത്ത ചോദ്യം, 1.72 പകുതിയോട് 0.42 മൂന്നിലൊന്ന് കൂട്ടിയാൽ തുക എത്രയാണ്? അപ്പോൾ 1.72 പകുതി എന്ന് പറഞ്ഞാൽ 1.72/2, 0.42 മൂന്നിലൊന്ന് എന്ന് പറഞ്ഞാൽ 0.42 ഗുണിക്കണം 1/3, അതായത് 0.42/3. അപ്പോൾ അത് രണ്ടും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ചോദ്യപ്രകാരം കണ്ടുപിടിക്കേണ്ടത് 1.72 പകുതി, അതായത് 1.72/2 കൂട്ടണം 0.42 1/3 ഭാഗം. 0.42 1/3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരിക, അതായത് 0.42/3 എന്ന് വരും. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ എന്ത് വന്നു? രണ്ട് ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യ ഉള്ള ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ വരുമ്പോൾ ഇതിനെ ഛേദം ഒരുപോലെ ആക്കും. അപ്പോൾ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം, അതായത് ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും, ഇതിനെ ഇങ്ങോട്ട് ചെയ്യും, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതിനെ ഡിവൈഡ് ചെയ്യുക, ഇതിനെ ഡിവൈഡ് ചെയ്ത് എന്നിട്ട് കൂട്ടാം, ഏത് രീതിയിലും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആദ്യം പറഞ്ഞ വഴിയിൽ ഇവിടെ ദശാംശ സംഖ്യകളായതുകൊണ്ട് കുറച്ച് സമയം ടൈം എടുക്കുന്നതുകൊണ്ട് ഇത് ഡിവൈഡ് ചെയ്തിട്ടാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിലാവും. അപ്പോൾ ഡയറക്റ്റ് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പോൾ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 8 16, 2 6 12, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ദശാംശ ബിന്ദു ഒഴിവാക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുന്നു, അതിനുശേഷം ദശാംശ ബിന്ദു ചേർക്കുന്നു. അപ്പോൾ ഇവിടെ 0.8 രണ്ട് സംഖ്യ വരുന്നതുകൊണ്ട് ആൻസറിലും അതുപോലെ തന്നെ വരണം. അപ്പോൾ 0.86 കൂട്ടണം, ഇവിടെ 14 42 3 ഡിവൈഡ് ചെയ്താൽ കിട്ടുക, അതായത് ദശാംശം ഒഴിവാക്കിയിട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ദശാംശത്തിന് ശേഷം രണ്ട് സംഖ്യ വരുന്നതുകൊണ്ട് ഇതിനും അങ്ങനെ തന്നെ വേണം. അപ്പോൾ ദശാംശ സംഖ്യകളുടെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ മുൻപ് ക്ലാസ്സായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് ആ ക്ലാസ് കാണുക. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള, അതായത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പഠിക്കാം. ഇതിനൊരു എളുപ്പ വഴിയൊന്നുമില്ല, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വഴി തന്നെ. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിയാൽ 6 4 10, 1 2 8 10 1, അതായത് 1 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1 ആണ്. അടുത്ത ചോദ്യം, 617 കൂട്ടണം 6.017 കൂട്ടണം 0.617 കൂട്ടണം 6.0017. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ദശാംശ സംഖ്യകൾ തമ്മിലുള്ള സങ്കലനം വരുമ്പോൾ, അതായത് കൂട്ടൽക്രിയ വരുന്ന സമയത്ത് ദശാംശത്തിന് ശേഷം ഏറ്റവും കൂടുതൽ വരുന്നത് ഏത് സംഖ്യയുടെ നോക്കാം. എന്നിട്ട് അത് എത്രയുണ്ടെന്ന് നോക്കിയിട്ട് എല്ലാ സംഖ്യയും എന്ത് ചെയ്യുക, ദശാംശത്തിന് ശേഷം അത്രയും സംഖ്യകൾ വരുന്ന രീതിയിലോട്ട് മാറ്റി എഴുതുക. അപ്പോൾ ദശാംശത്തിന് ശേഷം സംഖ്യകൾ ഒന്നും ഇല്ലെങ്കിൽ 0 ചേർക്കുക, ഒരു സംഖ്യ ആണെങ്കിൽ അതിന് ശേഷം എത്ര എണ്ണം വേണോ അത്രയും 0 ചേർക്കുക, അങ്ങനെ അത് തമ്മിൽ കൂട്ടുക. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യേനെ പറഞ്ഞ രീതിയിലോട്ട് മാറ്റി എഴുതിയാൽ വരുന്നത് 617.0000. ഇവിടെ 617 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ദശാംശത്തിന് ശേഷം 4 സംഖ്യകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ എല്ലാത്തിനും 4 സംഖ്യകൾ വരണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, 0 ചേർത്തു. അടുത്തതിൽ 6.017, അതിൻ്റെ കൂടെ ഒന്നുകൂടി ചേർത്തു 0. അതുപോലെ അടുത്തത് 0.617 അതിൻ്റെ കൂടെയും ഒരു 0 ചേർത്തു. പിന്നെ വരുന്നത് 6.0017 അത് അതുപോലെ തന്നെ എഴുതി. എന്നിട്ട് നമ്മൾ നേർക്ക് നേരെയുള്ളത് കൂട്ടുക, 7 7 14 1 15, 1 1 2 1 3 6, 6 6 12 7 19, 1 1 2, 629.63 5 7. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 629.63 5 7. അടുത്തത് 85-ാമത്തെ ചോദ്യം, 3/4 വലുതും 9/4 ചെറുതുമായ ഭിന്നസംഖ്യ. 3/4 വലുതും 9/4 ചെറുതുമായ ഭിന്നസംഖ്യ. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, 3/4 വലുതും 9/4 ചെറുതുമായ സംഖ്യ ഏതാണെന്ന് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഓപ്ഷൻസ് നോക്കുക, എന്നിട്ട് ഓരോ സംഖ്യയും വെച്ചിട്ട് കമ്പയർ ചെയ്യുക, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വേറൊരു, അതായത് ക്വസ്റ്റ്യൻ PDF ആയിട്ട് കാണിക്കുന്ന, അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കുന്നതാണ്. അതുപോലെ വേർഡിൽ നമ്മൾ അതിൻ്റെ ക്രിയകൾ ചെയ്യുന്നതുകൊണ്ട് രണ്ടും ഒരേ സമയത്ത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഓപ്ഷൻസ് വേറെ തന്നെ എഴുതിയെടുക്കുന്നതാണ്. അപ്പോൾ എക്സാമിന് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻസ് ഒന്നും എഴുതിയെടുക്കേണ്ടി വരുന്നില്ല. അപ്പോൾ സമയം ലാഭം ഉണ്ടാവും. ഇപ്പോൾ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് ക്ഷമിക്കാം. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം.
അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് 1:8:3 പിന്നെ 11:6 12:5 5:8 അപ്പോൾ ഇതിലേതാണ് ഈ ഒരു എക്സിൻ്റെ പൊസിഷനിൽ വരുന്നതെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു 8:3. അപ്പോൾ 3:4 8:3 തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ രണ്ട് ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിൽ വലുതേതാ ചെറുതേതാ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് രീതിയിലുള്ള ഐഡിയ ആണുള്ളത്. രണ്ട് രീതിയിലല്ല, അതിൽ കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കുന്ന രീതി എന്ന് പറയുന്നത് 1 എന്ന ആദ്യത്തതിൻ്റെ അംശവും 2-ാമത്തതിൻ്റെ ഛേദവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആദ്യത്തെ സംഖ്യക്ക് നേരെയും 2-ാമത്തതിൻ്റെ അംശവും 1/2-ൻ്റെ ഛേദവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2-ാമത്തെ സംഖ്യക്ക് നേരെ എഴുതുക. എന്നിട്ട് ഏതാണോ വലുത് വരുന്നത് ആ സംഖ്യക്ക് നേരെയുള്ള ഭിന്നസംഖ്യ വലുതും, ഏതാണോ ചെറുത് വരുന്നത് ആ സംഖ്യക്ക് നേരെയുള്ളത് ചെറുതുമായിരിക്കും. അതാണ് ഒരു വഴി എന്ന് പറയുന്നത്. പിന്നെ ഒരു വഴിയുള്ളത് അംശവും ഛേദവും തമ്മിലുള്ള ഡിഫറൻസ് തുല്യമാണെങ്കിലുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, ഇപ്പോൾ അംശം വലുതും ഛേദം ചെറുതും ആണ് വരുന്നതെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതിലാണോ വരുന്നത് അത് വലുതും ഏറ്റവും വലിയ സംഖ്യ വരുന്നത് ചെറുതുമായിരിക്കും. അതുപോലെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാകുന്ന കേസിൽ വലുതേത ചെറുതേതാന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഏറ്റവും വലിയ സംഖ്യയായിട്ട് വരുന്നത് വലുതും ഏറ്റവും ചെറുതായിട്ട് വരുന്നത് ചെറുതുമായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, 3-ഉം 4-ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്, 8-ഉം 3-ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. അതായത് അംശവും ഛേദവും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് തുല്യമല്ല വരുന്നത്. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 3-ഉം 3-ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 4×8=32 വരുന്നത് ഇങ്ങനെയാണ്. അതായത് 3/4 വലുതാണ് 8/3. ഈ ഒരു റിലേഷൻ ശരിയായി കിട്ടി. അപ്പോൾ നമുക്ക് 3/4 വലിയ സംഖ്യയാണ് 8/3 എന്ന് കിട്ടി. ഇനി 8/3 9/4 ചെറുതാണോ എന്ന് കണ്ടുപിടിക്കണം. അതിന് 8/3 9/4 കൂടി കമ്പയർ ചെയ്യണം. അപ്പോൾ അംശം വലുതും ഛേദം ചെറുതായിട്ടുള്ള സംഖ്യകളാണ്. ഇതിൻ്റെ ഡിഫറൻസ് തുല്യമാണോ നോക്കാം. 8-ഉം 3-ഉം തമ്മിലുള്ള ഡിഫറൻസ് 5, 9-ഉം 4-ഉം തമ്മിലുള്ള ഡിഫറൻസ് 5. അപ്പോൾ ഡിഫറൻസ് തുല്യമായിട്ടുണ്ടെങ്കിൽ അംശവും ഛേദവും വെച്ചിട്ട് നമുക്ക് വലുതേത ചെറുതേത കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം വലിയ അംശവും വലിയ സംഖ്യ വരുന്നത് ചെറുതും ചെറിയ സംഖ്യ വരുന്നത് വലുതുമായിരിക്കും. അപ്പോൾ ഇവിടെ വലിയ സംഖ്യ എന്ന് പറയുന്നത് 9-ഉം 4-ഉം ആണ്, ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 8-ഉം 3-ഉം വരുന്നതാണ്. അപ്പോൾ 8/3 എന്തായിരിക്കും, വലുതായിരിക്കും. 9/4 ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് 8/3 ചെറുതായിട്ടാണ് വരേണ്ടത്. അപ്പോൾ 8/3 അല്ല നമ്മുടെ ആൻസർ. അടുത്തത് 11/6 ആയിട്ട് കമ്പയർ ചെയ്യണം. 3/4 11/6 തമ്മിൽ കമ്പയർ ചെയ്യണം. 3-ഉം 4-ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്, 11-ഉം 6-ഉം തമ്മിലുള്ള 5 ആണ്. അപ്പോൾ തുല്യമായ ഡിഫറൻസ് അല്ലാത്തതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചെറുതേതാ വലുതേതാണ് കണ്ടുപിടിക്കുന്നു. 3-6=18, 11-4 എന്ത് കിട്ടി, 18 വലുതാണ് 20. അപ്പോൾ 3/4 വലുതാണ് 11/6 എന്ന് കിട്ടി. ഈ ഒരു റിലേഷൻ ശരിയായി കിട്ടി. ഇനി 11/6 വലുതാണോ 9/4 എന്ന് അറിയണം. 11/6 9/4 തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫറൻസ് നോക്കാം. 11-ഉം 6-ഉം തമ്മിലുള്ള ഡിഫറൻസ് 5ഉം 9-ഉം 4-ഉം തമ്മിലുള്ള ഡിഫറൻസ് 5ഉം ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് തുല്യമാണ്. ഡിഫറൻസ് തുല്യമായ ഭിന്നസംഖ്യകൾ ലഭിച്ചാൽ അംശം വലുതും ഛേദം ചെറുതും ആയിട്ടുള്ള കേസിൽ എങ്ങനെയാണ് വരിക, ചെറിയ സംഖ്യ വലുതും വലിയ സംഖ്യ ചെറുതുമായിരിക്കും. അപ്പോൾ ഇതിൽ ചെറിയ സംഖ്യകൾ ഉപയോഗിച്ചിട്ടുള്ള ഭിന്നസംഖ്യ 9/4 ആണ്, വലിയ സംഖ്യ ഉപയോഗിച്ചിട്ടുള്ളത് 11/6 ആണ്. അപ്പോൾ 11/6 ചെറുതും 9/4 വലുതുമായിരിക്കും. നമുക്ക് കിട്ടേണ്ട റിലേഷൻ അത് തന്നെയാണ്. 11/6 9/4 ചെറുതാണോ എന്നാണ് നോക്കേണ്ടത്. ചെറുതാണ്. അപ്പോൾ 11/6 ആണ് നമ്മുടെ ആൻസർ വരിക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി, ഓപ്ഷൻ ബി 11/6. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വലിയ ഭിന്നസംഖ്യ ഏത്. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് മനക്കണക്കായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. കാരണം ഇവിടെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് തുല്യമാണ്. നോക്കിക്കേ, 25-ഉം 24-ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്, 13-ഉം 12-ഉം തമ്മിലുള്ള ഡിഫറൻസും 1 ആണ്, 17-ഉം 16-ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്, 19-ഉം 18-ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. അതുപോലെ അപ്പോൾ നമ്മൾ തൊട്ട് മുന്നിലുള്ള ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭിന്നസംഖ്യകളിൽ വലുതേതാ ചെറുതേതാണ് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി. ഛേദം വലുതും അംശം ചെറുതുമായ കേസിൽ ഛേദവും അംശവും തമ്മിലുള്ള ഡിഫറൻസ് തുല്യമാണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യകൾ ഉപയോഗിച്ചിട്ടുള്ള ഭിന്നസംഖ്യ ചെറുതും അതുപോലെ ഏറ്റവും ചെറിയ സംഖ്യകൾ ഉപയോഗിച്ചിട്ടുള്ള ഭിന്നസംഖ്യ ഏറ്റവും വലുതുമായിരിക്കും. വലിയ ഭിന്നസംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യകൾ ഉപയോഗിച്ചിട്ടുള്ള ഭിന്നസംഖ്യ ഏതാണെന്ന് നോക്കാം. 25/24, 13/12, 17/16, 19/18 ഏതാണ് വരിക, 13/12. കൂട്ടത്തിൽ ചെറിയ സംഖ്യകൾ ഉപയോഗിച്ചിട്ടുള്ള ഭിന്നസംഖ്യ 13/12 ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. അപ്പോൾ ഒന്നുകൂടി മറക്കാതെ ഓർക്കുക,
തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ അംശം വലുതും ഛേദം ചെറുതും ആവുകയും അവയുടെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാവുകയും ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യകൾ ഉപയോഗിച്ചിട്ടുള്ള ഭിന്നസംഖ്യ ചെറുതും ചെറിയ സംഖ്യകൾ ഉപയോഗിച്ചിട്ടുള്ള ഭിന്നസംഖ്യ വലുതും ആയിരിക്കും. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏതിൻ്റെ കേസിൽ വരുന്നത്? അംശം ചെറുതും ഛേദം വലുതും ആവുന്ന കേസിൽ തമ്മിലുള്ള വ്യത്യാസം തുല്യമാണെങ്കിൽ അതെങ്ങനെയാണ് വരുന്നത്? വലിയ സംഖ്യ ഉപയോഗിച്ചിട്ടുള്ള ഭിന്നസംഖ്യ വലുതായിരിക്കും, ചെറിയ സംഖ്യ ഉപയോഗിച്ചിട്ടുള്ള ഭിന്നസംഖ്യ ചെറുതായിരിക്കും. അടുത്ത ചോദ്യം 87-ാമത്തത്, ആദ്യത്തെ 200 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? ആദ്യത്തെ 200 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 200 എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാനാണ്. ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എൻ ഇൻറ്റു എൻ പ്ലസ് 1/2. അപ്പോൾ ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 ഡിവൈഡഡ് ബൈ എൻ. അതായത് എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുമ്പോൾ ഇൻറ്റു 1/n വരും. അപ്പോൾ എന്താവും? എന്നും എനും തമ്മിൽ ക്യാൻസൽ ആവും, എൻ പ്ലസ് 1/2 ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ആദ്യത്തെ 200 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ എന്നിന് പകരം 200 വരും. അപ്പോൾ 201/2 ആണ് വരിക. അപ്പോൾ ആൻസർ വരുന്നത് 2/10 എന്ത് വരും? 2/10 വരും. പിന്നെ 0 വരും, 10 അപ്പോൾ ഇവിടെ 100 വരും. 100.5 ആണ് നമുക്ക് ആൻസർ വരിക. അപ്പോൾ ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 ആണ്. അപ്പോൾ ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ തുക, സോറി, ശരാശരി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചു, എൻ പ്ലസ് 1/2 ആണ്. ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്, അത് എൻ പ്ലസ് 1/2 ആണ്. എൻ പ്ലസ് 1/2, അതായത് എത്രയാണോ സംഖ്യ അതിനെ ഒന്നുകൊണ്ട് കൂട്ടിയിട്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് 100.5 ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 100.5. അടുത്ത ചോദ്യം, ഒരു വ്യാപാരി റേഡിയോ വാങ്ങിയ വില 3000 രൂപ, 20% കൂട്ടി വിലയിട്ടു, അദ്ദേഹത്തിന് 8% ലാഭം കിട്ടിയാൽ മതി, എങ്കിൽ എത്ര ശതമാനമാണ് ഡിസ്കൗണ്ട്? അതാണ് ചോദ്യം. അതായത് ഒരു വ്യാപാരി റേഡിയോ വാങ്ങിയ വില 3000 രൂപ, 20% കൂട്ടി വിലയിട്ടു, അദ്ദേഹത്തിന് 8% ലാഭം കിട്ടിയാൽ മതിയെങ്കിൽ എത്ര ശതമാനമാണ് ഡിസ്കൗണ്ട്? അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് റേഡിയോ വാങ്ങിയ വില 3000 രൂപയാണ്. അപ്പോൾ അതിന് എന്ത് ചെയ്തു? 20% വില കൂട്ടിയിട്ടു. അപ്പോൾ അവർക്ക് വേണ്ടത് 8% ലാഭം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു വിലയ്ക്ക് എത്രയാണ് ഡിസ്കൗണ്ട് കൊടുക്കുക എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ചെയ്യേണ്ട രീതി രണ്ട് രീതിയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഏതാണ് എളുപ്പം തോന്നുന്നത് അത് ചെയ്യുക. അപ്പോൾ നമ്മൾ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ഒക്കെ വെച്ചിട്ടുള്ള അതിൻ്റെ ലാഭവും നഷ്ടവും എന്നുള്ള ചാപ്റ്ററിലാണ് ഇത് വരിക. അപ്പോൾ ലാഭവും നഷ്ടത്തിൻ്റെ, പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്ലാസ് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് മാത്രം മനസ്സിലാവാത്തവർ എന്ത് ചെയ്യുക? ആ പഴയ ക്ലാസ് നോക്കുക, അതിലെ മാതൃക ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ കൊടുക്കാം, ഇതുവരെ കാണാത്തവർ കാണുക. അപ്പോൾ ഇവിടെ എന്താണ്? വാങ്ങിയ വില 3000 രൂപയാണ്, 20% കൂട്ടി വെച്ചത്. അപ്പോൾ വാങ്ങിയ വില 3000 രൂപ, 3000 രൂപയിൽ നിന്ന് 20% കൂട്ടി എഴുതി നമ്മൾ വിൽക്കുന്നതിന് മുൻപ്. അപ്പോൾ 20% കൂട്ടി എഴുതി എന്ന് പറഞ്ഞാൽ നമ്മൾ ശതമാനം പറയുന്നത് 100-ൽ ആണ്. അപ്പോൾ 120% ആയി എന്നാണ് അർത്ഥം. ആ വിലയുടെ 120% ആയി. അപ്പോൾ 20% കൂട്ടുമ്പോൾ വില എന്ന് പറയുന്നത് 3000 × 120/100 ആയിരിക്കും. അത് മനസ്സിലാക്കുക. 20% കൂട്ടിയെന്ന് പറഞ്ഞാൽ 100-ൽ നിന്ന് 20 കൂട്ടി 120 ആയി. അതായത് 3000-ത്തിൻ്റെ 120% 20% കൂട്ടുമ്പോൾ കിട്ടുന്ന വില. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 3000-ത്തിൻ്റെ 20% കണ്ടിട്ട് 3000-ത്തോട് കൂട്ടണം. അപ്പോൾ അതിലും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 3000-ത്തിന് 120% കണ്ടുപിടിക്കുക. അപ്പോൾ 0 ക്യാൻസൽ ചെയ്താൽ 3 12 3600 രൂപയാണ് കൂട്ടിയ നമ്മൾ 20% കൂട്ടിയപ്പോൾ കിട്ടുന്ന വില. അപ്പോൾ ഈ വിലയാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. ഓക്കെ, വാങ്ങിയ വില ഇതാണ്, നമ്മൾ കൂട്ടിയിട്ടിട്ട് കിട്ടുന്ന വില 3600 ആണ്. അപ്പോൾ 20% കൂട്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ 20% നമുക്ക് ലാഭം ലഭിക്കുക. അപ്പോൾ 8% ലാഭം മാത്രമേ വേണ്ടൂ. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഈ ഒരു സംഖ്യയിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുള്ളതാണ് ചോദ്യം. 8% ലാഭം മാത്രമേ വേണ്ടൂ. 20% ലാഭം വെച്ചിട്ടാണെങ്കിൽ 3600 രൂപയ്ക്ക് തന്നെ നമ്മൾ കൊടുക്കണം, വിൽക്കണം. പക്ഷേ അത്ര നമുക്ക് വേണ്ട, 8% ലാഭം മാത്രമേ വേണ്ടൂ. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ഡിസ്കൗണ്ട് കൊടുക്കുന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 20% കൂട്ടിയപ്പോൾ 3600 രൂപയാണ്. അപ്പോൾ
8% ലാഭം കിട്ടാൻ എത്ര രൂപക്കാണ് വിൽക്കേണ്ടത്? 8% കൂട്ടി വിൽക്കണം. അപ്പോൾ 3000 × 8% കൂട്ടുക എന്ന് പറഞ്ഞാൽ 100 × 8 = 108%. ഇതാ ഈ ഒരു ഇവിടെ കിട്ടുന്ന ആ ഒരു തുകയ്ക്കാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ 8% ലാഭം ലഭിക്കുക. അപ്പോൾ ഇത് ചെയ്തു നോക്കിയാൽ എന്ത് തരും? 0, 8, 3, 24, 8, 3, 24, 0, 3, 0, 2, 2, 1, 3, 3, 3,240 രൂപയ്ക്കാണ് നമ്മൾ ഈ വാങ്ങിയ സാധനം വിൽക്കുന്നതെങ്കിൽ 8% ലാഭം ലഭിക്കുക. അപ്പോൾ മനസ്സിലാക്കുക, റേഡിയോ വാങ്ങിയത് 3000 രൂപയ്ക്കാണ്, നമുക്ക് 8% ലാഭം മാത്രം മതി. അപ്പോൾ 8% ലാഭമാണെങ്കിൽ വിൽക്കേണ്ടത് 3240 രൂപയ്ക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ചെയ്തത് 20% കൂട്ടി. അപ്പോൾ 3600 രൂപയാണ് നമ്മൾ വിലയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും 3% ഡിസ്കൗണ്ട് കൊടുക്കണം. 8% ലാഭമാണെങ്കിൽ 3240 രൂപയ്ക്കാണ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കണം എന്ന് ചോദിച്ചാൽ 3600 ൽ നിന്ന് 3240 ആവാൻ വേണ്ടിയിട്ട് കുറയ്ക്കേണ്ടത് 3% ആണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഏതിൽ നിന്നാണോ കുറയേണ്ടത് ആ സംഖ്യ എഴുതുക. 3640 ലേക്കാണ് കുറയുന്നത്. അപ്പോൾ ആ ഒരു 3240 ലേക്ക് കുറയുന്നത് എത്ര സംഖ്യയാണെന്നുള്ളത് നോക്കുക. അതിൻ്റെ ശതമാനമായിരിക്കും നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 3600 ൽ നിന്നും എന്ത് ചെയ്യുക? 3240 കുറക്കുക. 0, 6, 4, 10, 1, 2, 3, 3, 6, 360. 3600 ൽ 360 × 100. അതായത് ആദ്യം എത്രയാണോ ഉണ്ടായത് അത് ഛേദമായി എഴുതി അതിൻ്റെ അംശമായിട്ട് എഴുതുന്നത് എത്രയാണോ ഇതിലേക്ക് കുറയുന്നത് അതിൻ്റെ പെർസെൻറ്റേജ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്താൽ 36, 10. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 10%. അപ്പോൾ 10% ഡിസ്കൗണ്ടാണ് കൊടുക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു വ്യാപാരി ഒരു റേഡിയോ വാങ്ങിയത് 3000 രൂപയ്ക്കാണ്, 20% വില കൂട്ടിയിട്ടു, 8% ലാഭം മാത്രം ലഭിക്കണമെങ്കിൽ എത്രയാണ് ഇതിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്? അപ്പോൾ വാങ്ങിയ വില 3000, 20% കൂട്ടുക എന്ന് പറഞ്ഞാൽ 100 ൽ 20 കൂട്ടി 120. അപ്പോൾ ആദ്യത്തെ സംഖ്യ ആദ്യ വാങ്ങിയ വിലയായിട്ടുള്ള 3000 ൻ്റെ 120%. അപ്പോൾ 20% കൂട്ടിയപ്പോൾ 3600 രൂപ ആയി നമുക്ക്. പക്ഷേ 8% ലാഭം മാത്രമേ വേണ്ടൂ. അപ്പോൾ 8% ലാഭം എന്ന് പറഞ്ഞാൽ 8% കൂട്ടി വിറ്റു 3000 ൻ്റെ 108%, അതായത് 3140 മാത്രമേ നമുക്ക് വിൽക്കണ്ടൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3% ഡിസ്കൗണ്ടാണ് ഇതിൽ നിന്ന് കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഇത് വരുമ്പോഴത്തേക്ക് 3600 കുറഞ്ഞു. അപ്പോൾ 3600 ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണോ അതിൻ്റെ ശതമാനം കണ്ടുപിടിക്കുക. 10% ആൻസർ വരിക. അപ്പോൾ വേറൊരു വഴി കൂടി പറഞ്ഞുതരാം. ഈ ഒരു ചോദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 3000 എന്ന സംഖ്യ നമ്മൾ ഉപയോഗിക്കാതെ ചെറിയ സംഖ്യ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. 100 വെച്ചിട്ട് കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെയ്യാം. അതായത് സെയിം രീതി തന്നെയാണ്, പക്ഷെ സംഖ്യ ചെറുതാവുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാം എന്നുള്ളൊരു ഇതാണ്. അതായത് വാങ്ങിയ വില നമുക്കിതിൽ തന്നിരിക്കുന്നത് 3000 അല്ലേ, അതിന് പകരം നമ്മൾ വാങ്ങിയ വില 100 ആണെന്ന് എടുക്കുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിയ വില 100 ആണ്, 20% കൂട്ടി വിറ്റു. അപ്പോൾ ശതമാനം വരുമ്പോൾ ഏത് വിലയെടുത്താലും ശതമാനത്തിൽ വരുമ്പോൾ ഒരു കൃത്യ 100 ൽ എത്രയാണെന്നുള്ളതാണല്ലോ ശതമാനം. അപ്പോൾ അത് തുല്യമായിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ 3000 എടുത്താലും 100 എടുത്താലും ഏത് സംഖ്യ എടുത്താലും നമുക്ക് ആൻസർ കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടുക. അതാണ് ഈ ശതമാനത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ വാങ്ങിയ വില 100 ആണെന്നെടുത്താൽ 20%, അതായത് വാങ്ങിയ വില കൂട്ടിയിട്ടു. അപ്പോൾ 120% കൂട്ടിയെന്ന് പറഞ്ഞാൽ 120 ആയി. 100 നമ്മൾ പറയുമ്പോൾ 3% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ 100 അത്രയും കൂട്ടുക. 3% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 100 നിന്ന് അത്രയും കുറക്കുക. ഡയറക്റ്റ് ചെയ്യേ വേണ്ടു, നമ്മൾ 3% എഴുതി കണക്കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ 20% കൂട്ടിയെന്ന് പറയുമ്പോൾ 120. അപ്പോൾ 8% ലാഭം കിട്ടണമെങ്കിൽ ഇതിൽ നിന്നും 3% ഡിസ്കൗണ്ട് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ 8% ലാഭം എന്ന് പറഞ്ഞാൽ 8% കൂട്ടി, അപ്പോൾ എത്രയാണ് വരിക? 108. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 120 രൂപയ്ക്ക് വില കൂട്ടിയിട്ടത് 120 ആണ്, 108 രൂപയ്ക്ക് നമുക്ക് വിറ്റാൽ മതി. അപ്പോൾ 3% ഇതിൽ നിന്ന് ഡിസ്കൗണ്ട് കൊടുക്കേണ്ടതെന്നാണ് ചോദ്യം. അപ്പോൾ 120 ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 12 × 100, അതായത് 120 ഇത് തമ്മിലുള്ള ഡിഫറൻസിൻ്റെ ശതമാനം കണ്ടാൽ മതി. അപ്പം എന്തോന്നു, 12, 10, 120, 10, 10, 100, 10% കിട്ടി. ഓക്കെ, അവിടെ ആകുമ്പോൾ 3000 വരും. അപ്പോൾ കുറച്ചുകൂടി കാൽക്കുലേഷൻ കുറച്ച് ഹൈ ലെവലിൽ വരും. ഇവിടെ ആകുമ്പോൾ കാൽക്കുലേഷൻ പെട്ടെന്ന് ചെയ്യാം, അതാണ് ഇതിൽ മാറ്റം. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ രീതിയിലും നമുക്ക്, അതായത് 3000 പകരം വാങ്ങിയ വില 100 ആയിട്ട് എടുത്തിട്ടും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ C, 10%. അടുത്ത ചോദ്യം, ഒരാൾ എയിൽ നിന്നും
മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ച് ബിയിൽ എത്തിച്ചേർന്നു. തിരികെ ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ എത്തുന്നു. ഈ യാത്രയ്ക്ക് എയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം എത്ര? അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഉത്തരമില്ല. ഇത് പി എസ് സി ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വേഗത മാത്രം തന്നിട്ടുള്ള ഇതിൽ വെച്ചിട്ട് നമുക്ക് ദൂരമൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന് 80 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ട സമയം. മണിക്കൂറിൽ, അതായത് ഒരു അവറിൽ 120 കിലോമീറ്റർ, ഒരു മണിക്കൂറിൽ 120 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന് 80 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ട സമയമാണ്. അപ്പോൾ 120 കിലോമീറ്റർ പെർ അവർ ആണ് വേഗത. അപ്പോൾ 80 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ എത്ര സമയം വേണമെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ നോക്കിയാൽ അറിയാം, കൊടുത്തിരിക്കുന്നത് മിനിറ്റിലാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്, മിനിറ്റിൽ. അപ്പോൾ നമുക്ക് ആൻസർ മിനിറ്റിൽ കണ്ടുപിടിക്കണം. ഇവിടെ അവറിൽ ആണ് സമയം കൊടുത്തിരിക്കുന്നത്, കിലോമീറ്ററിലാണ് ദൂരമുള്ളത്. അപ്പോൾ ഒരു മണിക്കൂറിൽ 120 കിലോമീറ്റർ സഞ്ചരിക്കുന്ന വാഹനം 80 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം. അപ്പോൾ ഇവിടെ ആ വാഹനത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് 120 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ 120 കിലോമീറ്റർ പെർ അവർ വേഗതയുള്ളൊരു വാഹനം 80 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയമാണ്. അപ്പോൾ ദൂരം ബൈ വേഗത കണ്ടാൽ നമുക്ക് സമയം കിട്ടും. 80 കിലോമീറ്റർ ÷ 120 കിലോമീറ്റർ പെർ അവർ വരും. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്താൽ 4 2 8 4 3 12, 2 ബൈ 3 എന്ത് കിട്ടും? 2 ബൈ 3 അവർ എന്ന് കിട്ടും. എടുക്കുന്ന സമയം 2 ബൈ 3 അവർ ആണ്. നമുക്ക് മിനിറ്റിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറാണ്. അപ്പോൾ എന്ത് വേണം നമുക്ക്? 2 ബൈ 3 അവർ എത്ര മിനിറ്റാണെന്ന് കണ്ടുപിടിക്കണം. 2 ബൈ 3 അവർ എത്ര മിനിറ്റാണെന്ന് കണ്ടുപിടിക്കണം. ഒരു മണിക്കൂർ, മണിക്കൂറിനെ മിനിറ്റിലാക്കാൻ 60 കൊണ്ട് ഗുണിച്ചു. ഒരു മണിക്കൂർ 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ അവറിനെ മിനിറ്റിലോട്ടാക്കാൻ 60 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2 ബൈ 3 അവർ എന്ന് പറയുമ്പോൾ 2 ബൈ 3 × 60 വരും. ക്യാൻസൽ ചെയ്താൽ 3 1 3 3 20 60 2 20 40, അപ്പോൾ കിട്ടുന്നത് 40 മിനിറ്റാണ്. അതായത് 120 കിലോമീറ്റർ പെർ അവർ വേഗതയുള്ള ഒരു വാഹനം 80 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കുന്നുള്ളതാണ് ചോദ്യം. അതായത് ഒരു മണിക്കൂറിൽ 120 കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പോൾ 80 കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. 120 കിലോമീറ്റർ പെർ അവർ വേഗതയാണ്, 80 കിലോമീറ്റർ ദൂരം. അപ്പോൾ ദൂരവും തന്നിട്ടുണ്ട്, വേഗതയും തന്നിട്ടുണ്ട്, സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 80 ബൈ 120 കണ്ടാൽ കിട്ടും. അപ്പോൾ നമുക്ക് യൂണിറ്റ് കിലോമീറ്റർ പെർ അവറിലും അതുപോലെ തന്നെ കിലോമീറ്ററിലും ആയതുകൊണ്ട് കിട്ടിയിരിക്കുന്ന ആൻസർ അവറിലായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒരു അവർ എന്ന് പറയുന്നത് 60 മിനിറ്റാണ്. അതായത് അവറിനെ മിനിറ്റിലോട്ടാവാൻ 60 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2 ബൈ 3 അവറിനെ മിനിറ്റിലോട്ടാക്കാൻ 2 ബൈ 3 × 60 60 വരും. അത് ചെയ്താൽ നമുക്ക് 40 മിനിറ്റ് എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 40 മിനിറ്റാണ്. അടുത്ത ചോദ്യം, പ്ലസ് ഗുണനത്തെയും മൈനസ് ഹരണത്തെയും ഇൻറ്റു സങ്കലനത്തെയും ഡിവിഷൻ വ്യവകലനത്തെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ 35 × 20 ÷ 25 ÷ 15 / 5 എത്ര? അതിൻ്റെ ഇടയിൽ ബ്രാക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അങ്ങനെ വായിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക, എന്നിട്ട് ഓരോന്നിനും പകരം പറഞ്ഞിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ആദ്യം ബ്രാക്കറ്റിനുള്ളിലുള്ളത് ചെയ്യണം, ബ്രാക്കറ്റിനുള്ളിലുള്ളത് ചെയ്യുക. ബോർഡ് മാസ്റ്റർ ഉള്ളിൽ വെച്ചിട്ട് ആദ്യം ചെയ്യേണ്ട ക്രിയ ആദ്യം ചെയ്യുക, എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നേരെ അതിലേക്ക് എഴുതുകയാണ്, എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ആദ്യം ബ്രാക്കറ്റിനുള്ളിലുള്ളതാണ് ചെയ്യുക. അപ്പോൾ ഏറ്റവും വലിയ ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റിലുണ്ട്, സ്ക്വയർ ബ്രാക്കറ്റായിട്ട് ആദ്യം തന്നെയുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ആദ്യം ചെയ്യാം. അപ്പോൾ ഇതിൽ ഏതാ ആദ്യം ചെയ്യുക? ആദ്യം വന്നിരിക്കുന്ന ഈ ഇതിനുള്ളിൽ രണ്ട് ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ ബ്രാക്കറ്റും ആദ്യം ചെയ്യുക. 35 ÷ 20 കൂട്ടിയാൽ എത്ര വരും? 55 × 25 ÷ 15 10. അപ്പം 55 × 10 ÷ 5 55 × 10 ÷ 550 ÷ 5 എത്ര വരും? 110 എന്ന് ആൻസർ വരും. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 110 ആണ്. അടുത്ത ചോദ്യം, 32 × 43 = 23 ÷ 34 47 × 67 = 74 ÷ 76 ആയാൽ 13 × 72 എന്തായിരിക്കും? അപ്പോൾ ഇത് നമ്മുടെ റീസണിങ്ങിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആൻസർ ചെയ്യാം. അതായത് ഇത് തമ്മിലുള്ള എങ്ങനെയാണ് ഇത് തമ്മിലുള്ള റിലേഷൻ വന്നിരിക്കുന്നത് മനസ്സിലാക്കുക ചെയ്യുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് റിലേഷൻ വരുന്നത്? അതായത് 32 × 43 = 2334 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ലാന്ന് മൾട്ടിപ്ലിക്കേഷൻ അറിയുന്നവർക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ റിലേഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കിയാൽ അറിയാൻ പറ്റും. അതായത് 32 × 43 വരുമ്പോൾ 2 3 3 4, അതായത് ആദ്യത്തെ സംഖ്യയുടെ യൂണിറ്റ് ഡിജിറ്റ് ആദ്യം എഴുതി, പിന്നെ അതിൻ്റെ
സെക്കൻഡ് പൊസിഷനിൽ വരുന്നത്, ടെൻത്ത് പൊസിഷനിൽ വരുന്ന 3 എഴുതി, അങ്ങനെ 23. പിന്നെ 43 തിരിച്ചെഴുതി 34. ഇപ്പോൾ 2, 3, 3, 4. 47 ഗുണിക്കണം 67 വരുമ്പോൾ എങ്ങനെ വരിക? 74, 76. അപ്പോൾ 13, 72 ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക? 31, 21, 27. അതാണ് വരിക 31, 27. അതാ വരിക ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരുന്നത്, 31, 27. പോസ്റ്റ് ഞാൻ ഒരു സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. കൊസ്റ്റ്യൻ പേപ്പർ ആരോ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ PDF ആക്കിയിട്ടിട്ടതാണ്. അപ്പോൾ അതിൽ ശരിയായ രീതിയിലൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിലുള്ള മിസ്റ്റേക്ക് ക്ഷമിക്കുക. മിസ്റ്റേക്ക് ഒന്നുമില്ല, കാണുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിയാൽ മതിയല്ലോ. 93-ാമത്തെ ചോദ്യം, 2, 3, 5, 7 എന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത പദം ഏത്? 2, 3, 5, 7. അപ്പോൾ സംഖ്യകൾ കൃത്യമായിട്ട് പഠിച്ചവർക്ക് ഇത് ഏതാണ് സീരീസ് എന്ന് മനസ്സിലായി കാണും. ഇത് എന്താണ്, അഭാജ്യ സംഖ്യകളുടെ സീരീസ് ആണ്, അതായത് പ്രൈം നമ്പേഴ്സിൻ്റെ. 2, 3, 5, 7. ഇവിടെ തെറ്റാനുള്ള സാധ്യതയുള്ളത് എല്ലാവരും 9 എന്ന് എഴുതി വെക്കുന്നതാണ്. 9 തെറ്റാണ്, 9 ഒരു അഭാജ്യ സംഖ്യയല്ല. 2 കഴിഞ്ഞ് 3, 5, 7. 7 കഴിഞ്ഞാൽ വരുന്ന അഭാജ്യ സംഖ്യ 11. അപ്പോൾ ഇവിടെ ആൻസർ വരും ഓപ്ഷൻ ബി, 11. അടുത്ത ചോദ്യം വരുന്നത്, 2 = 0, 3 = 3, 4 = 6, 5 = 9, എന്നാൽ 7 = എത്ര? അപ്പോൾ നമുക്ക് ഏത് എഴുതിയിട്ട് മനസ്സിലാക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ഇതാണ്, 2 = 0, 3 = 3, 4 = 6, 5 = 9, 7 = എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതി നോക്കിയാലാണ് ഇത് മനസ്സിലാവുക. അതായത് 2 കൊടുത്തിരിക്കുന്നത് 0, 3 = 3, 4 = 6, 5 = 9. അപ്പോൾ ഇതിങ്ങനെ നോക്കിയാൽ നമുക്കറിയാം, ആദ്യത്തെ സംഖ്യയ്ക്ക് 0 കൊടുത്തു, പിന്നത്തെ സംഖ്യയ്ക്ക് 3 കൂട്ടിയിട്ട് കൊടുത്തു, അടുത്ത സംഖ്യയ്ക്ക് പിന്നെ 3 കൂട്ടി, അടുത്ത സംഖ്യയ്ക്ക് പിന്നെ 3 കൂട്ടി. അപ്പോൾ 2, 0, 3, 3, 4, 6, 5, 9. 2, 3, 4, 5, അടുത്തത് 6. 6 എത്ര വരിക? പിന്നെ 3 കൂട്ടി 12. അത് കഴിഞ്ഞിട്ടുള്ള സംഖ്യയാണ് 7. അപ്പോൾ എന്ത് വരും? പിന്നെ 3 കൂട്ടി 15 വരും. അപ്പോൾ 7 വരുന്നത് 15 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി, 15 ആയിരിക്കും ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, എക്സാമിനേഷൻ ഡാഷുമായി ബന്ധമില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട് ഇക്വിറ്റി ഡാഷുമായി ബന്ധമില്ല എന്നൊരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ഊഹം വെച്ചിട്ട് പറഞ്ഞത് എന്താണ്, അതായത് ആ ഒരു ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു തന്നിരിക്കുന്ന വേർഡിനെ കൊണ്ട് നിർമ്മിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ പറ്റുന്നത് അങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ അനുസരിച്ചിട്ടാണ് വരിക. അപ്പോൾ അതിൽ നമ്മൾ ഉണ്ടായിരുന്നത് ആ തന്നിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നിർമ്മിക്കാൻ പറ്റാത്ത ഒരു വാക്കുണ്ടായിരുന്നു, ബാക്കിയെല്ലാം അതിനെ കൊണ്ട് നിർമ്മിക്കാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ ആ അതിൽ പെടാത്തതാണ് ആൻസർ വന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, നേഷൻ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് എഴുതാൻ പറ്റുന്നതാണ്. എക്സാം ഇതിൽ നിന്ന് എഴുതാൻ പറ്റുന്നതാണ്. എക്സിറ്റ് EXIT അതും എഴുതാൻ പറ്റുന്നതാണ്. ആക്ഷൻ എ ഉണ്ട്, സി ഇല്ല. അപ്പോൾ ആക്ഷൻ ഇതിൽ നിന്ന് എഴുതാൻ പറ്റാത്തതാണ്. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി, ആക്ഷൻ ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ തന്നെയുള്ള, ഏകദേശം അതുപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡേഷ് എന്ന വാക്ക് ഇന്റലിജൻസ് എന്ന വാക്കിൽ നിന്ന് സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഓപ്ഷനിൽ ഇന്റലിജൻസ് എന്ന വാക്കിൽ നിന്നും സൃഷ്ടിക്കാൻ പറ്റാത്ത വാക്ക് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇതിലെ വേർഡ്സ് ഉപയോഗിച്ചിട്ട് സൃഷ്ടിക്കാൻ പറ്റാത്ത വാക്ക്. നെഗ്ലക്റ്റ് എൻ ഉണ്ട്, ഇ ഉണ്ട്, ജി എൽ ഉണ്ട്, ഇ ഉണ്ട്, സി ഉണ്ട്, ടി ഉണ്ട്. അപ്പോൾ നെഗ്ലക്റ്റ് നിർമ്മിക്കാൻ പറ്റും. ജെൻഡിൽ GEN TLE അതും നിർമ്മിക്കാൻ പറ്റും. ഇൻസൈറ്റ് INCITE ആണ്, ഐ ഇതിലില്ല, ഇൻ്റലിജൻറ്റ് ഐ ഉണ്ട്, CITE ഇൻസൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ക്യാൻസൽ C ഉണ്ട്, A ഇല്ല. അപ്പോൾ ക്യാൻസൽ ആണ് നമുക്ക് ഇൻ്റലിജൻസ് എന്ന വാക്കിൽ നിന്ന് സൃഷ്ടിക്കുവാൻ സാധിക്കാത്തത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് 96-ൻ്റെ ആൻസർ വരിക. അടുത്തത്, താഴെ പറയുന്നവയിലെ വ്യത്യസ്തനാര്? പരുത്തി, ടെർലിൻ, കമ്പിളി, പട്ട്. ഇത്രയും ഓപ്ഷൻസ് ആണ്, 4 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, 97-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. ആൻസർ മാത്രം കമൻറ്റ് ചെയ്താൽ പോരാ, അതിൻ്റെ റീസണും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായ പദം ഏത്? ടോർച്ച്, ഫോൺ, ബാറ്ററി, റേഡിയോ. ടോർച്ച്, ഫോൺ, ബാറ്ററി, റേഡിയോ, ഇത്രയാണ് ഓപ്ഷൻസ്. അപ്പോൾ നമുക്കറിയുന്ന രീതിയിലുള്ള റിലേഷൻസൊക്കെ വെച്ച് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നോക്കിയിട്ട് ആൻസർ ചെയ്യുക. അപ്പോൾ ടോർച്ച്, ഫോൺ, ബാറ്ററി, റേഡിയോ. അപ്പോൾ ടോർച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു നമ്മൾ വെളിച്ചം കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. ഫോൺ എന്ന് പറയുന്നത് കോൾ ചെയ്യാനും മറ്റുപയോഗിക്കുന്നതാണ്. റേഡിയോ എന്ന് പറയുന്നത് അതുപോലെ കേൾക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്.
ബാറ്ററി എന്നാൽ എന്താണ്? ബാറ്ററി അങ്ങനെ ഒരു ഉപകരണമല്ല. ബാറ്ററി നമ്മൾ ഇതൊക്കെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു, അതായത് ചാർജ്, അതിന് ചാർജ് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ബാറ്ററി. അപ്പൊ ഇതിൽ ഒറ്റയാനായിട്ട് തോന്നുന്നത് ഓപ്ഷൻ സി ബാറ്ററിയാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ബാറ്ററി എന്ന ആൻസർ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു ഇതാണ് കിട്ടിയത്. അപ്പൊ വേറെ ഏതെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇവിടെ 98-ാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 99-ാമത്തെ ചോദ്യം, അച്ഛന്റെയും മകന്റെയും വയസ്സ് തമ്മിലുള്ള അനുപാതം 5:2. 10 വർഷത്തിന് ശേഷം അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാണെങ്കിൽ ഇപ്പോൾ മകന്റെ പ്രായം എന്ത്? അപ്പൊ ഇത് നമുക്ക് ആ പേജിലോട്ട് എഴുതിയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അച്ഛന്റെയും മകന്റെയും വയസ്സുകളുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 5:2 ആണ്. അപ്പൊ അച്ഛന്റെ വയസ്സ് എ എന്നും മകന്റെ വയസ്സ് നമ്മൾ എം എന്നും എടുത്താൽ അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 5:2 ആണ്. 5:2. അതിനുശേഷം പറയുന്നത് 10 വർഷത്തിന് ശേഷം അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാണെങ്കിൽ, അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാണെങ്കിൽ, അതായത് 2:1 എന്നുള്ള റേഷ്യോ ആണ് വരിക, അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ഇപ്പോഴത്തെ മകന്റെ പ്രായമാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അച്ഛന്റെ വയസ്സ് അച്ഛന്റെ വയസ്സും മകന്റെ വയസ്സും തമ്മിലുള്ള അംശബന്ധം 5:2 ഇപ്പൊ പ്രസന്റിലുള്ളത്. 10 വർഷം കഴിഞ്ഞാല് 2:1 ആവും. അപ്പൊ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പൊ റേഷ്യോ കിട്ടിയാൽ നമുക്ക് ആ ഒരു വയസ്സ് എന്താണെന്ന് എടുക്കാൻ പറ്റും. അതായത് 5x ഉം 2x ഉം ആണ് വയസ്സെന്ന് വിചാരിക്കുക. അച്ഛന്റെ വയസ്സ് 5x, മകന്റെ വയസ്സ് 2x ഉം ആണെന്ന് വിചാരിക്കുക. 10 വർഷം കഴിഞ്ഞാൽ അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആവുന്നാണ് പറയുന്നത്. അതായത് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാവുന്ന. അപ്പോൾ 5x 10, 5x അച്ഛന്റെ വയസ്സ്, 10 വർഷം കഴിഞ്ഞാൽ 10 വയസ്സ് കൂടി. അപ്പൊ അത് തമ്മിലുള്ള റേഷ്യോ ആണ് 2x 10. അതായത് 2x മകന്റെ വയസ്സ്, അതിന്റെ കൂടെ 10 വയസ്സ് കൂടി. അപ്പൊ തമ്മിലുള്ള റേഷ്യോ അത്രയും വർഷം കഴിഞ്ഞാൽ 2:1 ആണ്, 2:1. ആ റേഷ്യോ നമ്മൾ ഈ രീതിയിൽ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതി. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് മകന്റെ വയസ്സ് കണ്ടുപിടിക്കാം. അങ്ങനെ 2x കണ്ടുപിടിച്ചാൽ മകന്റെ വയസ്സ് കണ്ടുപിടിക്കാം. അതായത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 5x 1 × 5x 10 തന്നെ, 2 × 2x 10, ആദ്യ 2 × 2x 4x 2 × 10 20. ഇനി 4x ഇങ്ങോട്ട് എടുത്താൽ 5x 4x വരും. 10 അങ്ങോട്ട് എടുത്താൽ 20 × 10 വരും. അപ്പൊ നമുക്ക് എക്സ് 10 കിട്ടും. കണ്ടുപിടിക്കേണ്ടത് 2x ആണ്. 2 × 10 = 20 കിട്ടുക ആൻസർ. 2 × 10 = 20. മറ്റൊരു രീതിയിൽ കൂടി ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് അച്ഛന്റെയും മകന്റെയും ഇപ്പോഴത്തെ വയസ്സ് തമ്മിലുള്ള അനുപാതം 5:2 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അച്ഛന്റെ വയസ്സ് 5x എന്നും മകന്റെ വയസ്സ് 2x എന്നും എടുത്തു. പിന്നെ പറഞ്ഞിരിക്കുന്നത് 10 വർഷം കഴിഞ്ഞാല് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാവും. അപ്പൊ 5x അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സും 2x മകന്റെ ഇപ്പോഴത്തെ വയസ്സും ആയാലും 10 വർഷം കഴിഞ്ഞാൽ വയസ്സെന്ന് പറയുന്നത് 5x 10ഉം 2x 10ഉം ആവും. അപ്പൊ അവ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാണ് അച്ഛന്റെ വയസ്സ്. അപ്പൊ മകന്റെ വയസ്സ് 2x 10 അതിന്റെ ഇരട്ടി, അതായത് × 2 അച്ഛന്റെ വയസ്സ് ഇത് തന്നെ. അതായത് നമ്മൾ എന്ത് ചെയ്തു, അച്ഛന്റെയും മകന്റെയും വയസ്സുകൾ തമ്മിലുള്ള അനുപാതം 5:2 ആണ്. 5:2 ആണ്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് 5x അച്ഛന്റെ വയസ്സെന്നും 2x മകന്റെ വയസ്സെന്നും എടുത്തു. 10 വർഷം കഴിഞ്ഞാൽ അച്ഛന്റെ വയസ്സ് എന്താവും, 5x 10, മകന്റെ വയസ്സ് 2x 10. 5 വർഷം കഴിഞ്ഞാലുള്ള അവരുടെ വയസ്സുകൾ തമ്മിലുള്ള ഇത് തന്നിരിക്കുന്നത് മകന്റെ വയസ്സിന്റെ ഡബിൾ ആണ് അച്ഛന്റെ വയസ്സ്. അതായത് 2x 10 × 2 ആണ് ഇത് വരിക. ഇനി ഇത് സോൾവ് ചെയ്തിട്ട് എക്സ് കണ്ടുപിടിക്കുക. അതിനുശേഷം 2x കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. 5x 10 = 4x 20. നേരത്തെ വന്ന അതേ ഇത് തന്നെയാണ് വരിക. എക്സ് സമം 10. അപ്പൊ 2x എത്ര വരും, 2 × 10 = 20. അപ്പോൾ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് 20. അപ്പൊ ഇവിടെ തെറ്റാൻ സാധ്യതയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സിന്റെ വാല്യൂ ആണ് ആദ്യം കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടിയ ഉടനെ തന്നെ നമുക്കൊരു ഇത് തോന്നലുണ്ടാവും, ഇതാണ് ആൻസർ എന്നുള്ളത്. പെട്ടെന്ന് നമ്മൾ ചിന്തിക്കാതെ അങ്ങനെ വിചാരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഓപ്ഷനിൽ നോക്കും. ഓപ്ഷനിൽ തീർച്ചയായും അത് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ തന്നെ നമ്മൾ 10 ആണ് 10 ഓപ്ഷൻ മാർക്ക് ചെയ്യും. ഒരു നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക, മാത്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക, ഏതാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കിയിട്ട് ആ ആൻസർ തന്നെയാണോ കണ്ടുപിടിച്ചത് നോക്കിയിട്ട് മാത്രം ഓപ്ഷൻ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് 20 ആയിരിക്കും. അപ്പൊ 99-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ B 20.
അടുത്ത ചോദ്യം, 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നന്ദുവിന്റെ റാങ്ക് 20 ആണ്, എങ്കിൽ അവസാന റാങ്കിൽ നിന്ന് നന്ദുവിന്റെ സ്ഥാനം എത്ര? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മനക്കണക്കായിട്ട് തന്നെ ചെയ്യാം. ആകെ 50 കുട്ടികൾ, നന്ദുവിന്റെ റാങ്ക് 20 ആണ്, അവസാനത്ത് നിന്നും നന്ദുവിന്റെ സ്ഥാനം. അപ്പോൾ 50 കുട്ടികളുണ്ടെന്ന് മനസ്സിൽ സങ്കല്പിക്കുക. ലാസ്റ്റ് 50 ആണ്, ആദ്യം ഏതൊരു കുട്ടിയുണ്ട്. നന്ദുവിന്റെ റാങ്ക് 20 ആണ്, അപ്പൊ 20-ാമത് നന്ദു ആണുള്ളത് മുന്നിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പം 20 കഴിഞ്ഞാൽ എത്ര കുട്ടികളുണ്ട്? ആകം 50 കുട്ടികളാകുമ്പോൾ 30 കുട്ടികളുണ്ട്. അപ്പൊ അവസാനം നോക്കുമ്പോൾ നന്ദുവിനെ മുൻപിൽ വരെ 30 കുട്ടികൾ. അപ്പോൾ നന്ദുവിന്റെ റാങ്ക് 31-ാമതായിരിക്കും. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി വരും, 31. ഓപ്ഷൻ ഡി 31. അപ്പൊ ഇത് മനസ്സിലാവാത്തവർ കഴിഞ്ഞ ക്ലാസ്സിലേത് കാണുക. അതുപോലെ വയസ്സിന്റെ ഏജിന്റെ പ്രോബ്ലംസ് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് ക്ലാസ്. അപ്പൊ അത് കണ്ടിട്ട് അതിന്റെ മാതൃക ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആവശ്യമുള്ള കൂട്ടുകാർക്ക് ദയവായി ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.